വേലക്കാരി സുജാത നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അതെ, അല്ലാന്ന് തോന്നാൻ ഇതിനു മുന്നേ വേലക്കാരി സുജാതയെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ കാണേ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു 16 മിസ് കോള് മനോരമയിന്ന്. ഞാൻ അപ്പൊ തന്നെ മനോരമയിലേക്ക് വിളിച്ച് എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചപ്പോ വേഗം കേറി വാന്ന് പറഞ്ഞു. എനിക്ക് ഓർപ്പാണല്ലോ എല്ലാ പാട്ട് ഏറ്റവും സൂപ്പർ ഹിറ്റ്. ദൈവമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയാ നമ്മക്കൊക്കെ ജീവിക്കണ്ടായോ? ഇതൊന്നും ടിവിയിൽ വരത്തില്ലല്ലോ. അല്ല 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 അല്ലേ. നമസ്കാരം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൻ്റെ ഇന്നത്തെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നമ്മുടെ ഈ ഗസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ വാചകം വളരെ കറക്റ്റാണ്. മലയാള സിനിമയിൽ എത്രയോ കാലങ്ങളായി എത്രയോ നടിമാർ വന്ന് ഈ രംഗത്ത് തിളങ്ങി, ചിലർ ആ രംഗം വിട്ടുപോയി പിന്നീട് തിരിച്ചു വന്നു. പക്ഷെ നമ്മുടെ ഈ നായിക അങ്ങനെയായിരുന്നില്ല. മലയാള സിനിമയിൽ അവർ നിന്നിടത്തോളം കാലം പ്രേക്ഷകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് ഫാമിലി ജീവിതത്തിലേക്ക് കടന്ന് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും അതിശക്തമായ നായക കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയത്. മറ്റാരുമല്ല, പ്രത്യേകിച്ച് വിശേഷണങ്ങൾ വേണ്ട എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നമ്മുടെ സ്വന്തം മഞ്ജു വാര്യരാണ് ഇന്ന് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഉദാഹരണം സുജാത എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷവുമായി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മഞ്ജു വാര്യർ. മഞ്ജു, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു നസീർ. മഞ്ജു എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സുജാത എന്ന് വിളിക്കാം. കാരണം ഉദാഹരണം സുജാതയാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട് നടിമാരിൽ. നമ്മളെ നമ്മൾ പലരും പറയുന്നതൊക്കെ ഉണ്ട് മഞ്ജുവാരാണ് നമ്മുടെ ഉദാഹരണം. അയ്യോ, ഒരു അഭിനേത്രി എന്ന് പറയുമ്പോൾ മഞ്ജുവാരാണ് എല്ലാവരും ഉദാഹരണമായിട്ട് കാണുന്നത്. വരുന്ന താരങ്ങളൊക്കെ ആണെങ്കിലും ആരും കേൾക്കണ്ടത്, ഇപ്പൊ എല്ലാരും കേട്ടല്ലോ, ഇനിയിപ്പോ ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. പിന്നെ എന്താണ് സുജാത, എങ്ങനെയാണ് സുജാത? നമ്മൾ സാധാരണ എല്ലാവരും ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറയാറുണ്ട് ഞാൻ ചെയ്തതിൽ ഭയങ്കര വ്യത്യസ്തമാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതെന്നൊക്കെ പറഞ്ഞ സ്ഥിരം ക്ലീഷേ വാക്കുകളുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്ക് എല്ലാ അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ ഇതുവരെ സുജാതയെ പോലെ ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു കഥാപരമായിട്ട് നോക്കുകയാണെങ്കിലും കഥാപാത്രത്തിൻ്റെ രൂപപരമായിട്ട് നോക്കുകയാണെങ്കിലും സ്വഭാവപരമായിട്ട് നോക്കുകയാണെങ്കിലും ഒന്നും എല്ലാ അർത്ഥത്തിലും എനിക്ക് ധൈര്യമായിട്ട് ക്ലീഷ ആണെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും ഇത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വ്യത്യസ്തമായ എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് സുജാത. സുജാതയുടെ പേര് തന്നെ ഉദാഹരണം സുജാത എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണ്, അതെന്താണ്, ആരുടെയെങ്കിലും എന്തിൻ്റെ ഉദാഹരണമാണ് സുജാത എന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ ഈ സിനിമയിലെ രസം പറഞ്ഞാൽ രസം പോകുന്ന കാര്യങ്ങളാണ്. അതിനെ കുറിച്ചുള്ള വിശദീകരണം നമ്മുടെ എന്താ പറയുക, സാഹചര്യം കൊണ്ട് ഒരു വേലക്കാരിയായി മാറിയ ആളാണോ സുജാത, അതാ ജന്മന വേലക്കാരിയാണോ സുജാത? ജന്മന വേലക്കാരിയോ? അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ജന്മന വേലക്കാരി. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ പല ആൾക്കാരും പല സ്ത്രീകളും നമ്മളോട് പറയാറുണ്ട്, ഓ ഞാൻ ജനിച്ചപ്പോ തൊട്ട് വേലക്കാരിയാണ്, അപ്പൊ അതൊരു ജന്മന വേലക്കാരിയാണ്.
സുജാത, പല സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഒരേ ഫ്ലാറ്റിൽ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, അതും കഴിഞ്ഞിട്ട് അടുത്തൊരു ചെരുപ്പ് കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്, അത് കഴിഞ്ഞൊരു അച്ചാറ് കമ്പനിയിൽ പോകുന്നുണ്ട്, പേപ്പർ ബാഗൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരേ ദിവസം തന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരേ ദിവസം തന്നെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് സുജാത. ഈ സുജാത വരുന്നു പറഞ്ഞപ്പോൾ സുജാത ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് നോക്കി, ആ സ്ത്രീ രത്നങ്ങളുടെ ഇടയിലിരിക്കുന്ന കണ്ടില്ലേ മോനായി, കാണണമെന്ന് ആഗ്രഹിച്ച് തെരഞ്ഞു പിടിച്ച് നടന്നിട്ട് അവസാനം വന്നതാണ് ഇവിടെ. ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ സുജാതയെ തപ്പി ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇതേ അച്ചാറ് കമ്പനിയിലോട്ട് പോയെന്ന്, അവിടെ ചെല്ലുമ്പോൾ പറയും ഇതേ മറ്റേ വീട്ടിലോട്ട് പോയെന്ന്. എന്താ സംഭവം എന്ന് അറിയോ, രാവിലെ ഞാൻ ഇന്ന് കണി കാണുന്നത് സുജാതയെയാണ്. രാവിലെ? അതെ, രാവിലെ ഞാൻ കണി കാണുന്ന സുജാതയെയാണ്. അതെങ്ങനെ? അതെ, തലേ ഞാൻ അടിച്ചു പറഞ്ഞ റോട്ടിലാണല്ലോ കിടക്കുന്നത്. ഓ, അവിടുന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോ കാണുന്ന കറക്റ്റ് ടൈമിൽ സുജാത പാസ് ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഉഗ്രം കണിയാ. എന്ന് കണ്ടാലും അന്ന് ഞാൻ അടിച്ച് മൂക്കും കുത്തിയ വീട്ടിൽ. അതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടിട്ട് ഞാൻ വന്ന. ഒരുപാട് നന്ദി. കണ്ണു തുറന്ന് സുജാത എന്ന് പറഞ്ഞ നടക്കുന്നതൊക്കെ ഇങ്ങനെ മിന്നൽ പോലെ ധൃതി പിടിച്ചോടുകയാണേ. അപ്പൊ അങ്ങനെ അതിന്റെ ഇടയിലും കണ്ടു. പിന്നെ നല്ല കാര്യം. ഈ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ കണ്ടിട്ട് അതിന്റെ ഒരു രൂപഭാവങ്ങളൊക്കെ വെച്ചിട്ട് പലരും എന്റെ അടുത്ത് പറഞ്ഞു കന്മദം പോലെ, അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടും തൊട്ട് അതൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളെ എന്നുള്ളത്. പക്ഷെ ആ കന്മദത്തിലെയോ അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെയോ കഥാപാത്രങ്ങളായിട്ട് യാതൊരു ബന്ധവും സുജാതയ്ക്കില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ട്, അത് പാരുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ ഇല്ലാത്തത്. അപ്പോൾ സുജാതയുടെ ജീവിതവും ചെറിയ ലോകവും, സുജാത താമസിക്കുന്നത് ചെങ്കൽച്ചൂളയിലാണ്, ഒരു മകളുണ്ട്, അപ്പോൾ മകള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊച്ചു ജീവിതമൊക്കെ ആയിട്ട് സുജാത സന്തോഷമായിട്ട് ഇങ്ങനെ പോവാ. അപ്പോൾ നമുക്ക് സുജാതയുടെ ടീസർ ഒന്ന് കണ്ടാലോ. പേരെന്തോന്നാ പറഞ്ഞേ? സുജാത. ഏത് കോളേജിലാണ് കളക്ടർ ആവാൻ പഠിച്ചതെന്നറിയാനാ? ടീച്ചർ കാണുമെന്ന് നമുക്കറിയാം, ഈ പടം കാണണം എന്നൊരാഗ്രഹം തോന്നുന്നുണ്ട്. എന്താണ് കരിയർ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് കോളേജിലാ കളക്ടർ ആവാൻ പഠിച്ചത്? അതിൽ തന്നെ ഉണ്ട് സുജാതയുടെ ഒരു വിഷമം എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതില് ഏഴ് പാട്ടുകളോളം ഞങ്ങൾ ഈ സിനിമ. ഏഴ് പാട്ടാണ്. അപ്പൊ ഏഴ് പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏഴ് പാട്ട്, ഒരു പാട്ടെന്ന് പറയുമ്പോൾ രണ്ടഞ്ച് മിനിറ്റ് അടുത്ത് വരും, ഏഴഞ്ച് 35 മിനിറ്റ് പാട്ട് തന്നെ പോകുമോ അതോ പാട്ട് കേട്ട് എങ്ങനെയാണ് കണക്ക്? കഥ പാട്ടിൽ കൂടി വികസിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഒരു പാട്ട് പ്രൊമോഷനായിട്ട് അതിപ്പോ ഉടനെ തന്നെ പുറത്തിറങ്ങും. അപ്പൊ അതൊക്കെ രസങ്ങളാണ്, അതൊക്കെ ഇപ്പൊ പറഞ്ഞതിന്റെ ഇത് കളയരുത്. ഞാൻ എങ്ങനെയെങ്കിലും അതിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കാൻ നോക്കട്ടെ. നമുക്ക് ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതിൽ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം, 20 വർഷത്തിന് ശേഷം എനിക്ക് നെടുമുടി വേണുവേട്ടനോടൊപ്പം വീണ്ടും ഒരു ഫ്രെയിമിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിനിമയ്ക്കൂടെ സാധിച്ചു. ദയ എന്ന സിനിമയിലാണ് ഞങ്ങൾ അവസാനമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചത്. ഇതിൽ സുജാതയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം വേണുവേട്ടൻ അവതരിപ്പിക്കുന്നുണ്ട്. സുജാതയുടെ വിശേഷങ്ങൾ ഇനി ഒരുപാട് കേൾക്കുവാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകരും ഞാനും ദൈവരും എല്ലാം കാത്തിരിക്കുകയാണ്. തൽക്കാലം ഒന്ന് അങ്ങോട്ട് ഇരിക്കുക. സുജാത, ഏഴ് പാട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഗോപി സുന്ദരന്റെ ഏഴ് സുന്ദര പാട്ടുകൾ. ഞാൻ ഈ ഗോപിയുടെ പേരൊന്ന് മാറ്റിയാൽ ആലോചിക്കായിരുന്നു. കാരണം പാട്ടുകളെല്ലാം ഹിറ്റാണ് ദൈവം അനുഗ്രഹിച്ചിട്ട്. ഇനിയുള്ളതും അങ്ങനെ തന്നെ ഹിറ്റാവട്ടെ. ചിലപ്പോൾ കണ്ണേർ കിട്ടണ്ടല്ലോ, അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചത് എല്ലാം ഹിറ്റാവട്ടെ. അപ്പോൾ ഈ ഭരത് ഗോപി എന്ന് പറയുന്ന, സുരേഷ് ഗോപി എന്ന് പറഞ്ഞല്ലോ, ഹിറ്റ് ഗോപി എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഈ സമയത്ത് ഗോപി സുന്ദർ എന്ന വേദിയിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹം അതിലെ രണ്ട് വരി പാടിയിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലേ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗോപി സുന്ദർ ആൻഡ് സിത്താര.
ചായ കോപ്പയിലെ കൊടുങ്കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണെന്നൊരു പിടുത്തം കിട്ടി കാണില്ലേ? ഒരു പിടുത്തം കിട്ടില്ല, എന്താണ് ഒരടി രണ്ടടി ബാക്കിലോട്ട് നിൽക്കുന്നത്, എന്താണ് സംഭവം മനസ്സിലായില്ല. പേടിക്കണ്ട, ഞാൻ കടിക്കില്ല. പ്രോഗ്രാമിന് ഒരു പട്ടിയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട്. ഏതില്? പരിപാടിക്ക്. അത് വേറൊരു ചാനലില്ല. അവസാനം പട്ടി സ്റ്റാറായി, ഞാനിപ്പോൾ ഇവിടെ തന്നെയായി. നമ്മുടെ സുജാത ഇവിടെ റെഡിയാണ്. സുജാത പറഞ്ഞു, ഗോപി ഏഴ് പാട്ടുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ പടത്തിന് ഒരു ഏഴ് പാട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആദ്യം ആദ്യം ഒരു രണ്ട് സിറ്റുവേഷൻ ആണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ജോജു വിളിക്കും, അല്ലെങ്കിൽ മാറ്റം വിളിക്കും, എന്നിട്ട് പറയും നമുക്ക് ഒരു പാട്ട് കൂടി വേണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ഏതാ മൂടുന്ന വെച്ചാൽ അപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യും. പിന്നെ ഷൂട്ടിംഗ് എല്ലാം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും ഇനിയൊരു പാട്ട് വേണമെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്ത് പാട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? കാര്യം അതിനുള്ള ബഡ്ജറ്റൊന്നും ഒരു തരുന്നുമില്ല. അതാണ് മെയിൻ. അതാണ് പിന്നെ ഗോപിക്കൊരു ടെൻഷനായി. ഏഴ് പാട്ട് വരെ പറഞ്ഞപ്പം ഇത് സിനിമയാണോ ഇനി ബാലയാണോ? പിന്നെ അങ്ങ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പടത്തിൻ്റെ പ്രൊഡ്യൂസറാവുന്ന അവസ്ഥയെത്തി. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ളൊരവസ്ഥയിലെത്തി. കാര്യം എനിക്ക് അങ്ങനെ മാനസികമായിട്ട് എന്നെ ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാൻ ജോജിനോട് പറഞ്ഞു, സോറി, ഇതിൽ ഇനിയും ഒരു 50 പാട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഒന്നും വേണ്ട. ഇത് ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നിലുള്ള ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഇത് കണ്ടില്ലെങ്കിൽ ഒരു വൻ നഷ്ടമാണ് പ്രൊഡ്യൂസർക്കാണ്. പ്രൊഡ്യൂസർക്കാണ് വൻ നഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സിതാര കുറെ നേരമായിട്ട് മൈക്ക് ഇങ്ങനെ കൊണ്ടിരുന്നുണ്ട്, ഇപ്പൊ തുടങ്ങാൻ പറ്റുമെന്ന്. അപ്പോ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്, പിന്നെന്താക്കും. ഞാനിത് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. സുജാത അദ്ദേഹത്തിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കരിയറിലെ ബെസ്റ്റ് ആൽബത്തിൽ ഒന്ന് ഒരു ലിസണർ എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്ര നല്ല പാട്ടുകളാണ്. അപ്പം വോക്കലി അതിൻ്റെ ഒരു ഭാഗമാവാൻ, എസ്പെഷ്യലി മഞ്ജു ചേച്ചിയുടെ ഒരു ഹാർഡ് കോർ ഫാൻ എന്നുള്ള രീതിയിൽ ആ ഒരു സ്ക്രീൻ സ്പേസിലൊരു ശബ്ദം കൊണ്ട് നമുക്കും ഭാഗമാവാൻ പറ്റിയത് വലിയ അനുഗ്രഹവും ഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. താങ്ക് യു. മഞ്ജു പാടിയിട്ടുണ്ടോ സിനിമയിൽ? ഇല്ല, പാടിക്കണമെന്നുണ്ട്. എല്ലാരെ കൊണ്ടും പാടിപ്പിക്കുന്നുണ്ട്. ഞാനും ചോദിച്ചു, എന്നെ കൊണ്ട് ഒരു പാട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ മഞ്ജുവിന് ഒരു പാട്ട് പാടിച്ചുകൂടായിരുന്നു, ഏഴ് പാട്ടിലൊരെണ്ണം. അല്ല, അങ്ങനെ അത് ഒരിക്കലും ആ ക്യാരക്ടർ അങ്ങനെ പാടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ക്യാരക്ടറാണ്. പാടുപെടുന്ന ക്യാരക്ടറാ, പാടാൻ പാടില്ല, പാട്ട് പാടുന്നില്ല. പക്ഷെ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയത് അതിൽ സുജാത വളരെ പ്ലസന്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അകത്തൊരുപാട് വേദനകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അകത്തുള്ള വേദനയൊന്നും ഞാൻ തട്ടി ഉണർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് സുജാത ഇങ്ങനെ മുഖം ഒന്ന് ചൊല്ലിക്കുമ്പോൾ ആയിട്ടൊന്നുമില്ല, വളരെ നാച്ചുറായിട്ട് വളരെ ഹാപ്പി കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. അപ്പം എല്ലാവരും ആ സിനിമ കാണുമ്പോൾ ഒരു പ്ലസന്റ് മൂഡിൽ സിനിമ കാണും, കണ്ടെങ്കിൽ മാത്രമേ ആ സുജാതയുടെ അകത്തുള്ള പെയിൻ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഫുൾ പ്ലസന്റ് മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ആ ടീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എത്ര പ്ലസന്റ് ആണ് നമുക്ക് ഒരു സോങ് ഒന്ന് കേട്ടാലോ. ഗംഭീരായി
ഇതും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കും. ഉറപ്പാണ്. ഏഴ് പാട്ട് പിടിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ്. ഇല്ല എല്ലാ പാട്ടും ഏറ്റവും സൂപ്പർ ഹിറ്റാണ്. അങ്ങനെ വേണം. അല്ല അതാണ് നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. ആ വിശ്വാസം തന്നെയാണ് ധൈര്യം. അതിനായിട്ട് മുമ്പോട്ട് പോവുക. അതിലൊട്ടും കുറവുണ്ടാവരുത്. ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇനി കുറച്ച് പേരും കൂടെ വിളിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ഉദാഹരണം സുജാതയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിനും ഇപ്പം ഓരോരുത്തരും ഇങ്ങനെ ഗസ്റ്റ് ഉണ്ടാവും. നമുക്കൊരു വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആനുകാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേലക്കാരികളെ കുറിച്ചാണ്. വേണമല്ലോ. അത് വേണം. കാര്യം സുജാതയാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനേ നമ്മൾ പല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ സഹായിക്കാൻ നിൽക്കുന്ന ചേച്ചിമാർ അല്ലെങ്കിൽ ആള് ആരാണെങ്കിലും നമ്മൾ അറിയില്ല. ഒരു ദിവസം അവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുകയോ അവർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അവരുടെ വില ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ സ്ഥിരം ഈ കോമഡി പ്രോഗ്രാമിൽ വേലക്കാരുടെ പേര് ജാനു എന്നാണ്. വേലക്കാരൻ എന്ന് പറയുന്നത് ശങ്കരൻ അല്ലെങ്കിൽ ഗോപാലൻ ഈ പേരുകളിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു മനോഹരമായ പേര് സുജാത ഒരു വേലക്കാരിക്ക്. ഒരുപാട് നല്ല പേരുകളുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ കോമഡി സ്കിറ്റിൽ അല്ലെങ്കിൽ നാടകത്തിലൊക്കെ വേലക്കാരുടെ ഒരു എൻട്രി വരുമ്പം അങ്ങനെയൊക്കെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗോപി അങ്ങനെയാണോ? അല്ല അതുകൂടെ അറിയണം നമുക്ക്. ഞാൻ ചുമ്മാ ചോദിച്ചാ. സ്ഥിരം നമ്മള് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വേലക്കാരിയും വേലക്കാരനും പതുങ്ങി അങ്ങനെ ഒരു മ്യൂസിക് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ സുജാത പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരു ദിവസം തന്നെ പല വീടുകളിൽ വേലക്ക് പോകുന്നുണ്ടെന്ന്. നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്ന ഒരു കൊച്ചമ്മയാണ്, പൊങ്ങച്ചൻ പൊന്നമ്മ എന്നാണ് പേര്. അവരുടെ ഒരു പ്രത്യേകത ഒരുപാട് വേലക്കാരികളെ നിർത്തി നിർത്തി പരീക്ഷിച്ച് അവർക്കതൊരു ഹോബിയാണ്. ഓരോ ദിവസം ഓരോ വേലക്കാരി എന്ന് പറയുന്ന പോലെ നമുക്ക് സ്വാഗതം ചെയ്യാം പൊങ്ങച്ചം പൊന്നമ്മ. നമസ്കാരം. ഇത് ഇംഗ്ലീഷ് ചാനലൊന്നും അല്ലല്ലോ. അല്ലോ അല്ലേ? അല്ലല്ലോ, ഇത് മലയാളം ചാനലാ. അതെ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു. അതുകൊണ്ടാ അറിയാമോ, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തോണ്ടാ ഈ മടുക്കുന്നത്. ഈ മലയാളം ചാനലാവുമ്പോ നമ്മുടെ മദർ ടങ് ആണല്ലോ, മടുക്കത്തില്ല. അത് ശരിയാ. അതെന്നാന്നറിയോ, മലയാളം അറിയാവുന്നോണ്ടാ മടുക്കാത്ത. അതെ, നാസറേ. നാസറല്ല, നസീർ. പേരിൽ എന്തിരിക്കുന്നു? അതെ, ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ. അല്ലേ, ഇതൊന്നും ടി വി വരില്ല. ഇത് ചുമ്മാ മഴവിൽ മനോരമ ഇങ്ങനെ ഒരു ഷോ വെച്ചിട്ട് കൊറേ ക്യാമറയും ക്യാമറമാരെയും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അവര് വീട്ടിൽ പോയിരുന്നു. ഒതുക്കത്തിൽ ആരും കാണാതെ മനോരമ തന്നെ ശർശയ്ക്ക് വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂർ നിൽക്കുകയായിരുന്നു. എവിടെ? ബാംഗ്ലൂരേ. അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോണെടുത്ത് നോക്കിയപ്പോ ഒരു 16 മിസ് കോള് മനോരമയിന്ന്. ഞാൻ അപ്പൊ തന്നെ മനോരമയിലേക്ക് വിളിച്ച് എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു. വേഗം കേറി വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാ പോരെ, രാവിലെ വന്നാ പോരെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു പറ്റില്ല, ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കൊച്ചിയിലെത്താറായപ്പോ എയർ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, എയർ ഹോസ്പിറ്റലെ, എയർ ഹോസ്റ്റസ് അങ്ങനെയും പറയാം. അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാന്ന്. അപ്പൊ ഞാൻ വിശപ്പോണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൈ നീട്ടി. ഇപ്പൊ അവര് പറയാ ആ കാനയല്ല, വിമാനത്തിന്റെ വീല് കാനേ പോയിന്ന്. ഞങ്ങൾ കൊന്നേക്കാരുന്ന. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ടേ ഞാൻ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എത്തിയപ്പോ അതിന്റെ പൈലറ്റ് പറയാ 68 രൂപ 50 പൈസ ഓടത്തില്ലെങ്കിൽ പോവത്തില്ലെന്ന്. എന്റെ കയ്യിലാണെങ്കിൽ ചില്ലറ ഇല്ലല്ലോ. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ചില്ലറക്കാരല്ല. അങ്ങോട്ടിരുന്ന ഒട്ടും വരത്തില്ല. അതെ, അപ്പൊ പോകാൻ നേരത്തെ മ്യൂസിക് ഉണ്ടോ? പോകാൻ നേരത്തെ ഞാനൊരു മ്യൂസിക് കൊടുക്കാം. എന്താ? സൂപ്പർ മ്യൂസിക്.
തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. നിനക്ക് ഞാനൊരു മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കോ? എന്ത് മ്യൂസിക്? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. നമ്മുടെ സുജാതയെ പോലെ തന്നെ ഒരുപാട് വീടുകളിൽ ഒരേ സമയം ജോലി ചെയ്യുകയും ആ വീട്ടിലുള്ളവരെ വരച്ച വരെ നിർത്തുകയും ചെയ്യുന്ന ഒരു വേലക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാല് പരോപകാരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഉദയ്. ഹായ് ഉദയൻ. ഹായ് ഹായ്. മനസ്സിലായല്ലോ അതാരെ ഇരിക്കുന്നത്. മഞ്ജു വാരിയർ. ഏ, ഉദാഹരണം സുജാത ആണോ? സെയിം ബിച്ച്. ഞാൻ ഉദാഹരണം സുജാത, ഞാൻ ഉദാഹരണം ഉദയൻ. അങ്ങനെ ആക്കി ഇപ്പോ. ഞാനിപ്പോ ആക്കി. അങ്ങനെ നമ്മൾ സെയിം പിച്ചാണേ. നമ്മുടെ കാറ്റഗറി അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ ഇരിക്കട. അപ്പൊ ഹലോ. അപ്പൊ നമ്മുടെ ഗസ്റ്റുകളൊക്കെ എത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ചർച്ച ആരംഭിക്കാം. ഞാൻ ആരാന്നാ നീയൊക്കെ വിചാരിച്ചത്? ആഹാ, വേലക്കാരി ജാനുവിനോട് കൂടുതൽ കളിക്കരുത് കേട്ടോ. ആ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, വേലക്കാരി ജാനു ആ ഐറ്റം ആയി വരുന്നേ. പിന്നെ എന്താ ജാനു പ്രശ്നം? എന്റെ പൊന്നിക്ക, ഞാൻ അടുത്ത വീട്ടിൽ വേലക്കാരി ഇന്റർവ്യൂവിന് പോയിട്ട് വരുവാ. ഇന്റർവ്യൂവിന്? ജാനുവിന് ഇന്റർവ്യൂ ചെയ്തോ? എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഇച്ചിരി പുളിക്കും. ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്ത്, നമ്മളാണല്ലോ ആ വീട്ടിൽ നിൽക്കേണ്ടത്, അപ്പൊ നമ്മള് വേണമല്ലോ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ. എന്നിട്ട്? എന്നിട്ട് എന്റെ ഇക്ക, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഒന്നും പറയണ്ടേ, ഞാൻ അവിടുത്തെ ആ മോലാലിയ സാറുണ്ടല്ലോ, അങ്ങനെ അടുത്ത് ഞാൻ ചോദിച്ചു. രാത്രി എല്ലാരും ഉറങ്ങി കഴിയുമ്പോ അടുക്കള വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കുമോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേര് പറയാ ഞാൻ അങ്ങനെ കുടിക്കാറേ ഇല്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, കൊച്ചമ്മ വീട്ടിലില്ലാത്ത സമയത്ത് അടുക്കള വന്ന് വേലക്കാരി എടുത്ത് കൊഞ്ചിയും പറഞ്ഞു അതും അയാൾ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ കൊച്ചമ്മ ഇല്ലാത്ത സമയത്ത് സിനിമ കാണാനോ പർച്ചേസിനോ ഒക്കെ ഈ വേലക്കാരിയും കൊണ്ടുപോകുന്ന ചോദിച്ചു. അതും അങ്ങേര് ചെയ്യത്തില്ല. നല്ല വീടാണല്ലോ, അവിടെ നിന്നുണ്ടായിരുന്നോ? ആ, അവിടെ നിന്നാലേ ശമ്പളം അല്ലാതെ 10 പൈസ കിട്ടത്തുള്ളൂ. എന്റെ ഇക്ക, അല്ല ഇവിടെ പുതിയൊരു വേലക്കാരി വന്നെന്ന് പറഞ്ഞു. എന്തേ സുജാത, ഉദാഹരണം സുജാത. അയ്യോ മോളായിരുന്നോ? മോളെ ഞാൻ എക്സാമ്പിൾ ജാനു. അല്ല, മോൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്? അധികമായിട്ടില്ലേ, കുറച്ച്. അയ്യോ, അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പ് ശിശുവാ. പിന്നെ മോളെ അക്സല് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടോ? എവിടെ അക്സല്? എന്നോട് ചോദിക്കണം, ഞാൻ എല്ലാം പറഞ്ഞു തരാം കേട്ടോ. എക്സാമ്പിൾ സഹിതം. എക്സാമ്പിൾ സഹിതം ഞാനെന്ന് വെച്ചാ എക്സാമ്പിൾ ആണല്ലോ. അയ്യോ, ഇത് ആരേ ഇരിക്കുന്നത്? നേരത്തെ ഇങ്ങ് വന്നോ? നേരത്തെ പോന്നു. ഉദാഹരണം ഉദയൻ ചേട്ടൻ, ഞങ്ങളെ സെക്രട്ടറിയാ. ഇവളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഇവളെ ഒന്നും വീട്ടിൽ കയറാനും കൊള്ളത്തില്ല. ഇത് എക്സാമ്പിൾ ജാനു അല്ല, പിന്നെ എക്സ്പെരിമെന്റ് ജാനു. പരീക്ഷണമാ നിർത്തുന്നത്. ഓടെ ഒന്നും കേട്ടവളെ. ചിറാപ്പുഞ്ചിയുടെ നടുക്ക് പറ്റ വെള്ളച്ചാട്ടത്തിന്റെ നടുക്ക് നിന്ന പോലെ ആയിപ്പോയി കാണും. നമ്മുടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റില് ഇനി അടുത്ത് വരാൻ പോകുന്ന സെഗ്മെന്റ് റീഡബിംഗ് ആണ്. കണ്ടിട്ടുണ്ടോ റീഡബിംഗ്? റീഡബിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് കലാകാരന്മാർ ഇവിടെ വരും, അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും, ഒപ്പം നമ്മളൊരു സിനിമയിലെ സീൻ ഇവിടെ ഇടും, എന്നിട്ട് അവർ അതേ വോയിസ് ഡബ് ചെയ്യണം. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണോ അവരുടെ വോയിസ് ഡബ് ചെയ്യണം. പക്ഷെ ആ സീനിൽ അതേ ഡയലോഗ് ഡബ് ചെയ്താൽ പോരാ. ഇന്ന് നമ്മൾ എന്ത് വിഷയമാണോ ചർച്ച ചെയ്യുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിച്ചു വേണം ഡബ് ചെയ്യാൻ. അപ്പൊ ഇന്ന് നമ്മൾ ഉദാഹരണം സുജാതയാണ്, വേലക്കാരിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീൻ ഇവിടെ വരും. അപ്പൊ ആ ഡബ് ചെയ്യാനുള്ള കലാകാരന്മാരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. നിരവധി ടി വി പ്രോഗ്രാമിലും സ്റ്റേജ് ഷോയിലും ഒക്കെ സുപരിചിതനായ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് ആദ്യം വരാൻ പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ
മറ്റൊരു കലാകാരിയും കൂടിയുണ്ട്. രണ്ടുപേരും ചേർന്നാണ് വരുന്നത്. നമുക്ക് രണ്ടുപേരെയും നിറഞ്ഞ കൈയടോടുകൂടി സ്വാഗതം ചെയ്യാം. ശിവസൂര്യ ആൻഡ് വിനീത. ചായ കോപ്പയിലെ കൊടുക്കാറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതായത് ലാലേട്ടനെ ഒരുപാട് പേര് അനുകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു ചിലവർ ചെയ്യുമ്പോൾ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഡബ് ചെയ്താൽ പോലും പിടിക്കാൻ പറ്റില്ല, അത്ര നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതും ലാലേട്ടൻ്റെ ഒരുപാട് സിനിമകളിലെ ഡയലോഗുകൾ കഥാപാത്രങ്ങളായിട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സൗണ്ടിൽ പാട്ട് പാടും. വിനീത കുറേ നടിമാരുടെ ശബ്ദം ചെയ്യുന്നുണ്ട് അല്ലേ? ഇടയ്ക്ക് എന്നോട് പറഞ്ഞ് വിനയ് ഫോർട്ട് ചെയ്യാമെന്ന്. അത്ര ധൈര്യത്തിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ശബ്ദം ചെയ്യാറ് എനിക്ക് വലിയ ആഗ്രഹമാണ്. മഞ്ജുവിന്റെ ശബ്ദം ചെയ്യുന്ന മിമിക്രി കലാകാരന്മാർ കുറവാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് കാണാൻ വലിയ റെയർ പീസ് അതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഏതാണ് ലാലേട്ടൻ്റെ ഏത് ഡയലോഗ് ചെയ്യാൻ? മഞ്ജുവിന് വേണ്ടി പ്രത്യേകിച്ച് ലാലേട്ടൻ രണ്ടൊരു പാട്ട് ആദ്യം മഞ്ജുവിന്റെ പടത്തിൽ ലാൽ സാറ് പാടിയത്. തെന്നി തെന്നി പമ്പ ചിരിച്ചു ചന്നം പിന്നെ മുത്തു തെറിച്ചു തുഴയിൽ വിതറി വെള്ള താമര ഓലക്കയാൽ വീശി എന്നെ ഓലത്തിൽ താളത്തിൽ മാടി വിളിച്ചു കൈതത്തൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ണില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. മരണമെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല. ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിനും ഇടയ്ക്കുള്ള സ്പ്രിങ്സിലാണ് മരണം സംഭവിക്കുന്നത്. ഈ ഗ്രീസിന് ഭയങ്കര പേടിയാ മരണത്തെ. ഞാൻ മരിക്കുന്നതിന് മുന്നേ മരിക്കണമെന്നാ. എന്താ പറയാൻ, അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴായി കിടന്നു വരും. ജീവിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. If you want a lover, do anything you has been to. And if you want another kind of love, I very much for you. I am your man. Okay then. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ഇനി എൻ്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു സ്റ്റാർ വരും, നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് ഇപ്പോഴത്തെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ലാലേട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലാലേട്ടനോട് ചോദിക്കാം. ലാലേട്ടാ, ഈ ശിവസൂര്യയുടെ ലാലേട്ടൻ്റെ പാട്ട് ആ ഡയലോഗൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അത് കാര്യാക്കണ്ട. ഇനി ഇനി മണിച്ചിത്രത്തായാലും ശോഭന സുരേഷ് ഗോപിനെ വേണം. നകുലൻ കാലത്തെ പറഞ്ഞതാണല്ലോ വൈകിട്ട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവുന്ന. എന്താ എന്താ ഇപ്പൊ ഒരു മനമാറ്റം? ഗംഗപ്പ പോണ്ടല്ലേ പറഞ്ഞ. അതെന്താ എന്താ പോയാല്? ഇത്രയും ബേളം വെച്ച് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. എന്ത് സുരേഷ് ഗോപിയാണ്. നമ്മുടെ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മഞ്ജു അഭിനയിച്ച പടമാണ്. വളരെ ഗംഭീരമായ കഥാപാത്രമാണ് അതിനകത്ത്. അപ്പോൾ ആ സീൻ നമ്മളൊന്ന് വിടാൻ പോകുന്നു. മഞ്ജുവിൻ്റെ ഇൻട്രോ ഉള്ള സീനാണത്, നമുക്ക് അതൊന്ന് കാണാം. അതിന് ഇവർ രണ്ടുപേരും കൂടി ഡബ് ചെയ്യും. പായം തന്നെ വിനീത പറഞ്ഞിരുന്നു മഞ്ജു ചേച്ചിയുടെ ശബ്ദത്തിൽ ഞാൻ ചെയ്യൂല കേട്ടോ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതല്ല അതൊന്ന് കിട്ടി ഞാൻ പറഞ്ഞല്ലോ റയർ.
ഞാനൊരു വഴിവെട്ടുകാരനാ. ഇവിടെ വഴിവെട്ടുകാർക്ക് എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താ വേലക്കാരി സുജാത നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അതെ, അല്ലാന്ന് തോന്നാൻ ഇതിനു മുന്നേ വേലക്കാരി സുജാതയെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ. ഉവോ സത്യം. ആ പാവത്വം കാണിക്കുന്ന മുഖം, അളിഞ്ഞു ചീഞ്ഞ വസ്ത്രങ്ങൾ, കണ്ണിലും ശരീരത്തിലും അനുഭവപ്പെടുന്ന പട്ടിണീ ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണ് കാണണമെന്നില്ല. ഇതേതോ വെള്ളം പോലും കിട്ടാത്ത വീട്ടിലെ പണിക്കാരിയെ പോലെ. കൊല്ലത്തെ അച്ചളിക്കാരിയാ. ഇവിടുത്തെ അടുക്കളയിൽ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ടേ ഇതിനുള്ള മറുപടി സുജാത പറയുന്നില്ല. വേലക്കാർ കോലത്ത് സർവന്റ് ആടോ മാഷേ? അതേതാ മോളെ, ഞാൻ അറിയാത്തൊരു സർവന്റ് കോലത്ത്. ഈ ഞാൻ ആരാണാവോ? പാലാക്കാരൻ, കെ എം മാണിയുടെ നാട്ടുകാരനായ പാലാക്കാരൻ. കണ്ടാലും പറയും ഒരു പാലാക്കാരൻ. കോലം വാങ്ങിച്ച തമ്പുരാന്റെ വേലക്കാരനാ ആയിരിക്കും. മൂർഖനേക്കാൾ വലിയ നീർക്കോലിയുള്ള കാല. മുമ്പീന്ന് മാറുക പാലക്കാരൻ. ആ പിന്നെ കോവിലകം വാങ്ങിയ പാലക്കാരൻ തമ്പുരാൻ വന്നിട്ടുണ്ടെങ്കിലേ എന്നെയൊന്ന് വന്ന് കാണാൻ പറയൂ. പത്ത് പറയാനുണ്ട്. സാരിയെ ചുറ്റിയിട്ട് കൈയും കാലും വെക്കുക, എന്നിട്ട് സുജാത എന്ന പേരും നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ വേലക്കാരി? എന്താ എന്റെ അമ്മോ മഹാസംഭവം. അതെന്തായാലും ഗംഭീരായി കലക്കി. എന്ത് തോന്നി? ആ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാ കാണണ്ടേ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മറ്റേതൊക്കെ നമുക്ക് സ്ഥിരം അതേ ഡയലോഗ് പഠിച്ച് ചെയ്താൽ മതി. പക്ഷെ ഇത് മാറ്റി ഡബ് ചെയ്യുമ്പോൾ അതിലൊരു ഹ്യൂമർ വേണം. പിന്നെ നമ്മുടെ എപ്പിസോഡിൽ എന്താണ് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോഴത്തേക്കിനെ ടോട്ടൽ എപ്പിസോഡും അങ്ങനെ തന്നെ കിടക്കും. എന്തായാലും രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. വന്നതിൽ സന്തോഷം, ഇതിൽ പങ്കെടുത്തതിൽ സന്തോഷം. നല്ലൊരു കാര്യം. താങ്ക് യു. സിനിമയുടെ വിശേഷങ്ങളായി കടക്കുന്നു. അതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. അഞ്ചു ഒന്ന് ഇങ്ങോട്ട് വരാം. എന്താണാവോ? അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഉദാഹരണം സുജാത ഒരു വേലക്കാരി. സിനിമയിൽ ഒരുപാട് നടിമാർ ഒരുപാട് വേലക്കാരി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വേഷം ഏതായിരിക്കും? എന്താ സംശയം? നമ്മൾ നമ്മുടെയൊക്കെ കൽപ്പന ചേച്ചി ചെയ്തിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ജോലിക്കാരി കഥാപാത്രങ്ങൾ അധികാരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചി ഓർക്കുക. ആ അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹം, കാര്യം ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് സി ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എ എന്ന സിനിമയിൽ അമ്പളിച്ചേട്ടൻ തോട്ടക്കാരനായിട്ടും ചേച്ചി മറ്റേ എന്താണ് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വേലക്കാരിയായിട്ടും വരുന്ന സീൻ. ആ സീനിലൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്ത് കൊണ്ടും കൊടുത്തും മേടിക്കാന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഇവർ രണ്ടുപേരും ഉള്ള ഏതൊരു സിനിമയിൽ ഇവരുടെ ഏറ്റവും അധികം നമുക്ക് രസകരമായിട്ടുള്ള കോമ്പിനേഷൻസ് തന്നിട്ടുള്ള പല കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് അല്ലെ, അമ്പിളിച്ചേട്ടനും കൽപ്പന ചേച്ചിയും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അതിലത്തെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിരുന്നു. ആ സീക്വൻസ് ഭയങ്കരമായിരുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡബ്മാഷ് ചെയ്യാൻ പോവാണ്. ചേച്ചിയുടെ ആ റോള് ചെയ്യുന്നത് മഞ്ജുവാണ്. ചേച്ചിയുടെ ശബ്ദവും മഞ്ജുവിന്റെ അഭിനയവും ഞാൻ അമ്പിളിച്ചേട്ടനാവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കാം. ഇതൊക്കെ അതിലൊക്കെ കൈ വെക്കാൻ തന്നെ തമാശക്കാണെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞു നോക്കാം. നമുക്കിത് അല്ല പറഞ്ഞു നോക്കാം, അതൊക്കെ അവരോടൊപ്പം പറഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരൊക്കെ എത്ര വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. നമുക്കൊന്നും അതിൻ്റെ ഒന്നും ആ ടൈമിങ്ങും അല്ലെ, അവരുടെ രണ്ടുപേരുടെയും ടൈമിങ്ങും മോഡുലേഷനും ഒക്കെ നമുക്ക് എന്നും പറയാൻ നഷ്ടം തന്നെയാണ്, ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പൊ അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, ചെയ്തു നോക്കാം. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്, ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലോസം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സെർവന്റാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാം കൂടെ പാസ്സായവളാണ്. ഞാൻ എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിന് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴുതുണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കൊങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്.
അത് കലകി, അത് ഗംഭീരമായി. ദൈവമേ, വീണ്ടും ആ പറഞ്ഞു അങ്ങോട്ടിരിക്കുക. ഈ ഉദയംഭായി, അതായത് നമ്മൾ ഈ പല വേലക്കാരികളും പറയുന്ന ഒരു പരാതിയുണ്ട്, അവർക്ക് നല്ല ആഹാരങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് അവിടെ നല്ല ആഹാരം കിട്ടില്ല, അവർക്ക് എന്തെങ്കിലും പഴങ്കഞ്ഞിയൊക്കെ കൊടുത്ത് വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ആഹാരം കിട്ടാറുണ്ട് അവിടെ? ഞാനത് വീട്ടുകാരെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല, ഇല്ല കഴിക്കൊഴിക്കൊണ്ട് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം പക്ഷെ എനിക്ക് മസ്റ്റായിട്ട് ഞാൻ അടുക്കള കയറി കിച്ചണിൽ കയറുമ്പോൾ തന്നെ എനിക്ക് 10 മുട്ടയുടെ വെള്ള കഴിക്കണം, അത് മസ്റ്റാ. ഈ വേലക്കാരെല്ലാം അങ്ങനെ ഇങ്ങനെ മുട്ടയുടെ വെള്ള കഴിക്കാൻ തുടങ്ങിയാലേ കോഴി കപ്പിയുടെ സമയം ഉണ്ടാവും. അതേ, ആ വെളുത്ത കൊച്ചിന്റെ അടുത്ത് അവൻ ഇരിക്കുമ്പോഴേ എനിക്ക് ഇവിടെ ഇരുന്ന് തോന്നണത് എന്താണെന്നറിയാമോ? പഞ്ചാരച്ചാക്കിന്റെ അടുത്തൊരു പാറ്റ ഇരിക്കുന്നു. എനിക്ക് ഇവിടെ ഇരുന്ന് തോന്നുന്നത് എന്താണെന്നറിയോ? നല്ല മഴയത്ത് കുട്ടത്തി തവള പാടത്ത് വന്നി. നീ അത് പറയും, നിനക്ക് തവള പിടുത്തം അറിഞ്ഞല്ലോ ജോലി. അല്ല, എങ്ങനെയാണ് പൊന്നമ്മ മാഡത്തിന് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ? എനിക്ക് ഒരുപാട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ടി വിയിൽ വരണോട്ടോ. അതായത് ഈ അഗ്ലിയായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിലെ, ഇപ്പം ഈ ചേരിയിലൊക്കെ ഉള്ള സ്ലം ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുണ്ടല്ലോ, ഇങ്ങനെ ഈ കുളിക്കാതെ ജപിക്കാതെ പല്ലി വയ്ക്കാതെ ഒക്കെ മുടിയൊക്കെ ചപ്പറ ചപ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന, കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പിയിടാൻ തോന്നും, നമുക്ക് ശർദ്ദിക്കാൻ തോന്നും. അങ്ങനത്തെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെയൊക്കെ ചേർത്ത് നിർത്തി തലോടി അവരുടെ കണ്ണീരൊപ്പുക, അതാണ് ഇപ്പം എൻ്റെ പ്രവൃത്തി. ഇവരെ വീട്ടിൽ ഞാൻ ഒരൊറ്റ ദിവസം ജോലിക്ക് നിന്നുള്ളു, അറിയാവോ? ഇവര് ശരിയല്ല, ഇവരെ ഭർത്താവ് ആര് ശരിയല്ല. എന്താടി, ഞാനേ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ടൊന്ന് പോയി കിടക്കാന്ന് ചെന്നതാ, അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചേക്കുവാ, ഇന്ന് രാത്രി നിന്റെ യജമാനൻ നിന്നെ കാണാൻ വരും, നീ ഒരുങ്ങിയിരിക്കാന്ന്. അപ്പൊ തന്നെ ഞാൻ ബാഗ് എടുത്ത് രക്ഷപ്പെട്ടെന്നേ. അത് ദൈവവചനമാടി, ദൈവമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയാൽ നമുക്കൊക്കെ ജീവിക്കണ്ടായോ? മഞ്ജു, ഇപ്പൊ തന്നെ നമ്മുടെ സുജാത അപ്പിയറൻസ് തന്നെ കാണും പറയാം, ഭയങ്കര ഡള്ളായിട്ട്. അതെങ്ങനെയാണ്, മേക്കപ്പ് അഴിച്ചു കളയായിരുന്നു അതോ മേക്കപ്പ് വേറെ മേക്കപ്പ് ചെയ്യായിരുന്നു? അതില് ആദ്യം ഒട്ടും മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കാം എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് ഒരു ജീവിത സാഹചര്യങ്ങളും, ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓട്ടം വെയിലത്ത് ഒന്നും നോക്കാതെ, ഒന്നും സംരക്ഷിക്കാൻ ഒന്നും സമയമില്ലാതെ യാത്ര ജോലി ചെയ്ത ഒരു ഒരു കഥാപാത്രത്തിന് സ്വാഭാവികമായിട്ടും കുറച്ചധികം കറുപ്പും അല്ലെങ്കിൽ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നോക്കുമ്പോൾ എനിക്ക് കുറച്ച് അതിന് ആവശ്യത്തിലധികം സൗന്ദര്യമുള്ളത് കാരണം എന്തോ ആകാമല്ലോ. അവിടെ ഇരുന്ന് എല്ലാവരും അങ്ങനെ കുറച്ച് ഡള്ളാക്കിയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒന്ന് രണ്ട് ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഈ സുജാതയുടെ രൂപത്തിനോട്, ആ ഒരു കഥാപാത്രത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം അവർക്ക് ആർക്കും എന്നെ കാണണ്ട, രാവിലെ വന്ന് എന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ആർക്കും ഒരു അകൽച്ച എല്ലാവർക്കും വേണം, വേഗം സുജാതയുടെ മേക്കപ്പ് ഇട്ടിട്ട് വരൂ, എന്നാലും നമുക്കൊരു ഇഷ്ടം തോന്നുള്ളൂ എന്ന് പറയും. അതേപോലെ തന്നെ ഇഷ്ടം തോന്നും പ്രേക്ഷകർക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കൂടാതെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും റോട്ടിൽ, ഇപ്പം നമ്മൾ ഈ ടീസറിൽ തന്നെ കണ്ടു റോട്ടിലൊക്കെ നടക്കുന്നതും, അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ എന്നെ ഒരു കാറിൽ കൊണ്ട് ഇറക്കിയിട്ട് ക്യാമറ ഹിഡനാക്കി വെച്ചിട്ട് പലപ്പോഴും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ സുഖമായിട്ട് നടന്ന് അഭിനയിച്ചു കഴിഞ്ഞ് വണ്ടി കയറി പോകും, അപ്പോഴും ആരും അവിടെ ഷൂട്ടിംഗ് നടന്നത് അറിഞ്ഞു കാണില്ല. അപ്പം അത്രയും രസകരമായിട്ട് നാടൻ പാട്ടുണ്ടല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. പെണ്ണാളെ പെണ്ണാളെ കരിനീല പെണ്ണാളെ ഇങ്ങനെ പോകുന്നൊരു പാട്ടാണ്, ചുമ്മാ പാടുമ്പോ തന്നെ എല്ലാരും കേടിക്കുന്നു. ഇതാ കുഴപ്പം, നമുക്കൊന്നും പറയാനും പറ്റില്ല പാടാനും പറ്റില്ല, ഒപ്പം തുടങ്ങും. സോ എല്ലാവർക്കും ആ പാട്ട് തിയേറ്ററിലൊരു ശരിക്കൊരു ഓളം തന്നെ ആയിരിക്കും ആ പാട്ട്. ഓക്കെ, എല്ലാം ഹിറ്റാവും, പടവും ഹിറ്റാവും, പാട്ടുകൾ ഹിറ്റാവും, കഥാപാത്രം ഹിറ്റാവും, ഒക്കെ ഹിറ്റാവണം, അതാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണം സുജാതയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിലൂടെ അനുഭവിച്ചറിഞ്ഞത്. അപ്പം നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പം നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഒരു ട്രിബ്യൂട്ടുണ്ട്. അത് കുട്ടനാട് കണ്ണകി കലാസംഘം ഒരുക്കുന്ന ഒരു നാടൻ കലാരൂപമാണ്. അതും കൂടെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. പാലേ താനാ
വഴികളുള്ള വിമാനനഗരേ വിരസിപ്പെട്ട കൊണ്ട് കയമാനനഗരേ എള്ളുള്ള വഴികളുള്ള വിമാനനഗരേ വിരസിപ്പെട്ട കൊണ്ട് കയമാനനഗരേ മാനനഗരേ തകാട്ടി കൊമരിനഗരേ കൊമരിനഗരേ തകാട്ടി മാനനഗരേ താനേ താനേ താനാനാനേ ത്തങ്കട്ടി മതും വളാവണ്ടേ മാനനഗര തങ്കട്ടി മതും വളാവണ്ടേ മാനനഗര തങ്കട്ടി മതും വളാവണ്ടേ മാനനഗര തങ്കട്ടി മതും വളാവണ്ടേ താനേ താനാനേ താനാനാനേ താനേ താനാനേ താനാനാനേ മാനനഗരേ തങ്കാട്ടി കൊമരനഗരേ കൊമരനഗരേ തങ്കാട്ടി മാനനഗരേ ാണ്